വെക്ടർ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് കീം എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടർ വന്നിട്ട് അവർക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ അത്തരത്തിലുള്ള ചോദ്യം നോക്കാം. ഇവിടെ എയും ബിയും രണ്ട് വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ വെക്ടർ, ഏതാണ് എ എന്ന് പറഞ്ഞ വെക്ടർ മറ്റാരുമല്ല ഐ പ്ലസ് ജെ പ്ലസ് കെ, ആൻഡ് ബി ഇസ് ഈക്വൽ ടു 2i - 2j + 2k. ഇവർക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഒറ്റ ഒരു ഇക്വേഷൻ മാത്രം പഠിക്കുക. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ. അപ്പോൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ എന്താ വരിക? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എ ഡോട്ട് ബി 1 × 2 - 2 + 2. ഈസി ആയിട്ട് എഴുതാം അല്ലേ? 2 - 2 = 0 + 2 എന്ന് കിട്ടും. നെക്സ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സിമ്പിൾ ആയിട്ട് √1 + 1 + 1, ദാറ്റ് ഈസ് √3 എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുമ്പോൾ √2² - 4 + 4 + 4, ദാറ്റ് ഈസ് √12. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ അങ്ങനെ എഴുതാം. കോസ് തീറ്റ ഈസ് നത്തിങ് ബട്ട് എ ഡോട്ട് ബി. എത്ര കിട്ടിയത്? എ ഡോട്ട് ബി 2 ആണ് കിട്ടിയത്. 2 മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുമ്പോൾ √3 × √12. √36 വരും അല്ലേ? 2 √36 എന്ന് എഴുതാം. എങ്ങനെയാണ് വന്നത്? √3 × √12 എന്ന് പറയുമ്പോൾ √36 അല്ലേ? √36 വില നമുക്ക് എല്ലാവർക്കും അറിയാം. 36 വർഗ്ഗമൂലം 6 ആയിരിക്കും വരിക. സോ 2/6 ഒന്നുകൂടി കട്ട് ചെയ്യുമ്പോൾ 1/3. ദാറ്റ് ഈസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/3 എന്ന് എഴുതാം. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/3, വിച്ച് ഈസ് ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ മക്കൾക്ക് മനസ്സിലായെങ്കിൽ എ ഈക്വൽ ടു ഇതുപോലെ 2i + j + k, ബി ഈക്വൽ ടു i + 2j + 3k. ഈ രണ്ട് വെക്ടേഴ്സിനും വെക്ടേഴ്സിന് ഇടയിലുള്ള ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്തായിരിക്കും എന്ന് താഴെ കമന്റ് ചെയ്യാം.